ആരോഗ്യത്തെക്കുറിച്ച് ആയുർവേദ ഗ്രന്ഥങ്ങൾ വളരെ ശക്തമായിട്ട് പറയുന്നത്, ശരീരത്തെ ചികിത്സിക്കുന്നതിന് മുമ്പ് മനസ്സിനെ ചികിത്സിക്കണം എന്നാണ്. പല പ്രകൃതി ചികിത്സാ ഡോക്ടർമാരും പല ആയുർവേദ ഡോക്ടർമാരും പറയാറുണ്ട്, ഒരു രോഗിയുടെ കാര്യങ്ങൾ പറയുമ്പോൾ അയാൾക്ക് എന്റെ ചികിത്സയിൽ വിശ്വാസമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാൻ പറയൂ എന്ന് പറയാറുണ്ട്. എന്റെ ചികിത്സയിൽ വിശ്വാസമുണ്ടെങ്കിൽ വരാൻ പറയൂ എന്നാണ്. മോഡേൺ ഡോക്ടർമാർ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കില്ല, വിശ്വാസമുണ്ടെങ്കിൽ എന്നുള്ള വാക്ക് ഉപയോഗിക്കില്ല. എന്താ കാരണം അറിയോ? ആയുർവേദത്തിനും ഭാരതീയമായിട്ടുള്ള ചികിത്സാ സമ്പ്രദായങ്ങളുടെയും വലിയൊരു അടിസ്ഥാനം എന്ന് പറയുന്നത് മനസ്സാണ്. ആ മനസ്സും ശരീരവും കോംപ്ലിമെന്ററിയാണ്. ശരീര മനസ്സോ യോഗ പരസ്പരമനുവ്രജേത് ആധാര ആധേയഭാവേന തപ്താജ്യാഘടയോരിവ. നല്ലൊരു വരിയാണ്. ന്യൂ ഏജ് തെറപ്പി എന്ന പുതിയ ചികിത്സാ ശാഖയുടെ ആധാരം ഇതാണ്. ശരീരവും മനസ്സും കോംപ്ലിമെന്ററിയാണ്. ശരീര മനസ്സോ യോഗ പരസ്പരം അനുവ്രജേത്. മനസ്സും ശരീരവും കോംപ്ലിമെന്ററി ആയിട്ട് നിലനിൽക്കുന്നു. ആധാര ആധേയഭാവേന, ശരീരം ആധാരമാണ്, മനസ്സ് അതിലുള്ള ആധേയമാണ്. മനസ്സ് ശരീരത്തിൽ നിലനിൽക്കുന്നു. തപ്താജ്യ ഘടയോരിവ, ചൂടുള്ള നെയ്യ് തണുത്ത പാത്രത്തിലേക്ക് ഒഴിച്ചാൽ ചൂട് നെയ്യിൽ നിന്ന് പാത്രത്തിലേക്ക് പോകും. ചൂടുള്ള പാത്രത്തിലേക്ക് തണുത്ത നെയ്യ് ഒഴിച്ചാൽ പാത്രത്തിൽ നിന്ന് ചൂട് നെയ്യിലേക്ക് വരും. ഏതിനാണോ ചൂടുള്ളത് അതിൽ നിന്ന് ചൂട് മറ്റേതിലേക്ക് പോകും. മനസ്സാണ് നെഗറ്റീവായിട്ടിരിക്കുന്നതെങ്കിൽ ആ പ്രോബ്ലം ശരീരത്തെ ബാധിക്കും. ശരീരമാണ് പ്രശ്ന സങ്കീർണമായിട്ടുള്ളതെങ്കിൽ അത് മനസ്സിലേക്ക് പോകും. മനസ്സിന്റെ തളർച്ചയും തകർച്ചയും ശരീരത്തെ ബാധിക്കും. ശരീരത്തിന്റെ തളർച്ചയും തകർച്ചയും മനസ്സിനെ ബാധിക്കും. അതുകൊണ്ട് ശരീരത്തെ നോർമലാക്കാൻ ആദ്യം ചെയ്യേണ്ടത് മനസ്സിനെ നോർമലാക്കാം. അതിൽ വിശ്വാസം ഉണ്ടാക്കാം. എന്റെ രോഗം മാറുമെന്നൊരു ഫീലിംഗ് ഉണ്ടാക്കാം. ആ മനസ്സാണ് യഥാർത്ഥത്തിൽ ശരീരത്തിനെ നയിക്കുന്നതും നയിക്കേണ്ടതും കൺട്രോൾ ചെയ്യുന്നതുമെല്ലാം. മനസ്സിനെ സാരഥിയായിട്ടും ശരീരത്തിനെ രഥമായിട്ടാണ് ഉപനിഷത്തുക്കൾ പറയുക. രഥം മുമ്പോട്ട് പോകുന്നത് സാരഥിയുടെ. ചില ഉപനിഷത്തുക്കളിൽ പറയുന്നു മനസ്സ് കുതിരകളാണ്. മനസ്സ് കുതിരയും അതുപോലെ തന്നെ രഥം ശരീരവുമാണ്. ബുദ്ധിയാണ് സാരഥി എന്ന് പറയും. ഇങ്ങോട്ട് പോകണമെന്ന് തീരുമാനിക്കുന്ന ബുദ്ധിയാണ്. മനസ്സ് ഇങ്ങനെ വലിച്ചുകൊണ്ടുപോകുന്നു ശരീരത്തെ. ശരിയായ ദിശയാണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ബുദ്ധിയാണ്. അപ്പൊ ബുദ്ധിയാണ് സാരഥി, മനസ്സാണ് കുതിരകള്, ശരീരമാണ് രഥം. ഇത് മൂന്നും കോംപ്ലിമെന്ററി ആയിരിക്കണം, എങ്കിലേ രഥം കറക്റ്റായിട്ടുള്ള ഡയറക്ഷനിലേക്ക് പോവുള്ളൂ. അതുപോലെ ശരീര മനസ്സോ യോഗ പരസ്പരം അനുപ്രജേത, ശരീരവും മനസ്സും കോംപ്ലിമെന്ററി ആയിട്ടിരിക്കുന്നു. ആധാര ആധേയഭാവേന, ഒന്ന് ആധാരം മറ്റൊന്ന് ആധേയം, ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നത് ദി അതർ വൺ സപ്പോർട്ടഡ്. തപ്താജ്യ ഘടയോരിവ, ചൂടുള്ള നെയ്യ് തണുത്ത പാത്രത്തിലേക്ക് ഒഴിക്കുന്നതും ചൂടുള്ള പാത്രത്തിലേക്ക് തണുത്ത നെയ്യ് ഒഴിക്കുകയും ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ ചൂട് ഉള്ളതിൽ നിന്ന് ചൂടില്ലാത്തതിലേക്ക് ചൂട് പോകുന്നത് പോലെ പ്രശ്നങ്ങൾ ഉള്ളതിൽ നിന്ന് മറ്റേതിലേക്ക്, സങ്കീർണ പ്രശ്നങ്ങളുള്ള മനസ്സിൽ നിന്ന് പ്രശ്നങ്ങൾ ശരീരത്തിലേക്ക്, സങ്കീർണ പ്രശ്നമുള്ള ശരീരത്തിൽ നിന്ന് പ്രശ്നങ്ങൾ മനസ്സിലേക്ക് വ്യാപിക്കും. അപ്പോൾ മനസ്സിനെ ശാന്തമാക്കാൻ കുറേയൊക്കെ എളുപ്പമാണ്. അതിനുശേഷം മരുന്ന് ഉപയോഗിച്ച് ശരീരത്തെ ചികിത്സ ചെയ്താൽ രോഗം മാറും. അതാണ് യഥാർത്ഥത്തിൽ ഭാരതീയ ചികിത്സ ആരോഗ്യശാസ്ത്രത്തിലെ ചിന്തകൾ. ഇതാണ് നമ്മുടെ കുട്ടികളോട് പറയേണ്ടത്, ഇതാണ് നമ്മളും അറിയേണ്ടത്. ഇതാണ് നമ്മൾ രോഗിയാണെന്ന് എന്ന് നമ്മുടെ മനസ്സിനെ ഉറപ്പിച്ച് വിശ്വസിപ്പിക്കുന്നു. അന്ന് മുതൽക്ക് നമ്മൾ രോഗിയാണ്, നമ്മൾ രോഗിയല്ല എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്നുവെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ അത് മാറാൻ എളുപ്പമാണ്. എൻ്റെ രോഗം മാറും മാറ്റും എന്ന ഉറച്ച വിശ്വാസമാണ് നമ്മൾ പലപ്പോഴും നോർമലാക്കുന്നത്.